കൊണ്ടാൽ ആൻ്റണി വോഗീസ് പെപ്പയുടെ ഇടിപ്പടം ആക്ഷൻ സൂപ്പർ സ്റ്റാർ ആണ് ഇപ്പോൾ ആൻ്റണി വോഗീസ് പെപ്പെ പക്ഷെ ഇതിനകത്തുള്ള ഇഡിക്ക് പവർ കുറവായിരുന്നു പെപ്പയുടെ ആ ഒരു ആർ ഡി എക്സ് മോഡൽ പവർ ഇടിയില്ലേ അതിനകത്ത് എനിക്ക് ഭയങ്കരമായിട്ട് കുറഞ്ഞൊരു ഫീലാണ് എനിക്ക് ഈട്ടിയെ കുറഞ്ഞു എന്നല്ല ആകെ ഒന്നോ രണ്ടോ സീനിൽ മാത്രം ഒരു ചവിട്ടുന്ന സീനുണ്ട് അത് പവർഫുൾ സാധനമാണ് അല്ലാത്ത ഇടിയിലൊക്കെ പെപ്പയുടെ ഒരു പവർ കുറവുള്ള ഇടികളായിരുന്നു ഇതിനകത്ത് ഇനിയിപ്പോൾ അത് അങ്ങനെ ഷൂട്ട് ചെയ്തതുകൊണ്ടാണോന്ന് അറിയില്ല എന്താണെങ്കിലും അപ്പിയറൻസിൽ ഇപ്പം എപ്പം ഭയങ്കര റോ റഗഡ് സാധനമായിരുന്നു ആ താടി മുടിയൊക്കെ വെച്ചിട്ട് പക്ഷേ ഇടിയുടെ കാര്യം വരുമ്പോഴത്തേക്ക് മേ ബി അത് അങ്ങനെ ഇ ഡി സീക്വൻസുകൾ എടുത്തത് കൊണ്ടായിരിക്കാം അത്ര പവർഫുൾ ഇ ആയിട്ട് തോന്നിയില്ല ഓക്കെ ആൻഡ് ഡയറക്ടർ അജിത് മാമ്പള്ളി നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട് കാരണം കടലിൽ വെച്ചിട്ടുള്ള ഷൂട്ടാണ് ഒരു ബോട്ടിനകത്താണ് ഇതിൻ്റെ മേജർ പോർഷൻസ് എല്ലാം നടക്കുന്നത് പക്ഷേ ആ ബോട്ടിനകത്ത് തന്നെ നമുക്കത് കണ്ട് കുറേ വെറുക്കുന്നുണ്ട് സെക്കൻഡ് ഹാഫിൽ സെക്കൻഡ് ഹാഫിൽ ആൻ്റണി പപ്പേനേയും പിന്നെ കുറച്ച് പേരെ കാസ്റ്റിനകത്തേ പിന്നെ ഈ കടലും ബോട്ടും കണ്ട് 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 സെക്കൻഡ് ഹാഫ് സത്യം പറഞ്ഞാൽ റബ്ബർ ബാൻഡിൻ്റെ അപ്പുറം വേറെ എന്തോ സാധനത്തിലേക്ക് പോയി പക്ഷേ ഫസ്റ്റ് ഹാഫ് നല്ല എൻഗേജിങ് ആയിരുന്നു കാരണം ആൻ്റണി പപ്പയുടെ ഇമാനുവൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആ ക്യാരക്ടറിൻ്റെ ഒരു റിവെഞ്ച് മോഡിലേക്ക് പോകാനുള്ള കാരണം എന്താണെന്നുള്ളൊരു ക്യൂരിയോസിറ്റി നമ്മളെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവരും അത് സ്പൂൺ ഫീഡ് ചെയ്തിട്ടില്ല പക്ഷേ എന്നാലും ആ സാധനം ഇങ്ങനെ ബിൽഡ് ചെയ്ത് വെച്ചു എന്തുകൊണ്ടാണ് ഈ ക്യാരക്ടർ ഈ ഒരു റിവെഞ്ചിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും ആ ഒരു ഫസ്റ്റ് ഹാഫ് നല്ല രസമായിരുന്നു എസ്പെഷ്യലി എന്താ പറയുക ഒരു അടിസീനിലാണ് പെപ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങുന്നത് അതിൻ്റെ ആ ഒരു അടിസീനിൻ്റെ ബിൽഡപ്പ് അടിപൊളി ആയിരുന്നു പക്ഷേ അടിസീനിൽ ഞാൻ ഈ പറഞ്ഞ പോലെ പവർ ഭയങ്കരമായിട്ട് കുറവുണ്ടായിരുന്നു പിന്നെ പെപ്പയുടെ വൈഫിൻ്റെ റോള് ചെയ്തതൊരു എങ്കിൽ ഒന്ന് ഞാൻ കണ്ടിട്ടില്ല ഐഫ് ഐ എം നോട്ട് റോങ് അവരുടെ ഫസ്റ്റ് മൂവി ആയിരിക്കണം ആ ലേഡിയുടെ അവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഉഷ ഇപ്പോൾ ഹൈമ കമ്മിറ്റി കോൺട്രവേഴ്സി വന്ന സമയത്ത് ഉഷ ഉഷ ഭയങ്കര വൈറലായിരുന്നു ഇൻ്റർവ്യൂം കാര്യങ്ങളൊക്കെ ഉഷയുടെ ഒരു പവർഫുൾ ഒരു കുറച്ച് നേരമേ ഉള്ളൂ അവർ പക്ഷെ അതൊരു പവർഫുൾ ഫീല് കിട്ടി ഉഷയുടെ ആ റോളിൽ നിന്ന് നമുക്ക് പിന്നെ ഈ പടത്തിൽ രാജ്ബിഷെട്ടി രാജ്മീർ ഷെട്ടിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ രാജ്മീർ ഷെട്ടിക്ക് ഡബ്ബ് ചെയ്തത് എനിക്ക് അറിയാൻ പാടില്ല രാജ്മീർ ഷെട്ടിയുടെ ഡബ്ബിങ് ഭയങ്കര ശോഭമായിരുന്നു അത്ര പവർ ഫീൽ ചെയ്തില്ല പക്ഷേ രാജ്മീർ ഷെട്ടി ഉള്ള സമയത്ത് ആ കുറച്ച് സമയമേ ഉള്ളൂ ഉള്ള സമയത്ത് അങ്ങേര് പക്ഷേ ആ ഒരു പവർഫുൾ രാജ്മീർ ഷെട്ടീനെ നിങ്ങൾ നോക്കണ്ട ഇതിനകത്ത് ലക്ഷ്യം പവർ കുറഞ്ഞ രാജ്മീർ ഷെട്ടിയാണ് പക്ഷേ കുറച്ച് കുറച്ചുള്ളൂടി അങ്ങനെ കുറെ അങ്ങേരിക്ക് ആ സമയം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഉള്ളത് അങ്ങേര് നീറ്റാക്കി വെച്ചിട്ടുണ്ട് ആ ഡബ്ബിങ് മാത്രം എന്തോ ഒരു സംഗതി എന്തോ എനിക്കത് മിസ്മാച്ച് ആയി തോന്നി ഭയങ്കരമായിട്ട് നന്ദു നന്ദു കൊടുത്ത ക്യാരക്ടർ പക്കയായിരുന്നു നന്ദു നന്ദുവിൻ്റെ സെറ്റ് സാധനമായിരുന്നു നന്ദു പിന്നെ ശരത് സഭ ശരത് സബീം ഇതിലൊരു വെറൈറ്റി റോളാണ് ശരത് സഭേൻ്റെ ശരത് സബീം ആ ആ റോള് കറക്റ്റ് മീറ്റർ പിടിച്ച് ചെയ്തു പോയിട്ടുണ്ട് പിന്നെ ഇതിൽ മെയിൻ വില്ലൻ ഷബീർ കല്ലറയ്ക്കൽ ഷബീർ കല്ലറയ്ക്കൽ കൊത്തല വില്ലൻ ഇങ്ങേര് ഇതിനകത്തേക്ക് പോകുന്നത് പെപ്പേനേക്കാ കൂടുതൽ പഞ്ചിങ്ങേരി ഇട്ടിക്കായിരുന്നു അങ്ങനെ ഒരു ഭയങ്കര ഒരു സാധനമുള്ള ഫീലും വന്നു അങ്ങേരുത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ അത് വില്ലൻ എന്ന് പറഞ്ഞാൽ ഇതിലെ വില്ലൻ പെപ്പേനേക്കാൾ ഒന്ന് ഒരു പൊട്ടിക്ക അങ്ങേര് പവറായിരുന്നു അങ്ങേര് പിന്നെ ഈ സിനിമയിൽ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കടൽ കാണിക്കുന്നുണ്ട് ഒരു എന്താ പറയുക കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന ടൈമിൽ നമ്മൾ കാണാത്ത കുറേ കാര്യങ്ങളുണ്ട് ഓക്കെ നമ്മൾ ചിലപ്പോൾ ഇതിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ചിലപ്പോൾ എന്തു ചെയ്യും ബോട്ട് ഫിഷിങ് കാര്യങ്ങളൊക്കെ എന്നെ അടിച്ച് നോക്കുമ്പോൾ വീഡിയോ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാകും പക്ഷെ അതിൽ അതിലും ഒരു പൊടിക്ക് കൂടുതലായിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ അതിൽ നടക്കാവുന്ന അപകടങ്ങൾ അവരുടെ റിവെഞ്ച് അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിൽ കൃത്യമായിട്ട് കുറച്ചധികം കാണിച്ചിട്ടുണ്ട് ഈ പടത്തിനകത്ത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഇതിനകത്ത് അൺവാണ്ടഡ് ആയിട്ടുള്ളൊരു ഒരു ഒരു സാധനം ഉണ്ടല്ലേ ഒരു മറ്റേ മെഗിലൊക്കെ ഉള്ള മെഗ് എന്ന് പറഞ്ഞ പക്ഷേ അതിൻ്റെയൊക്കെ എന്തോ ലൈറ്റ് സ്പൂഫ് സാധനം ഒരുമാതിരി ഷാർക്ക് വരുന്നൊരു പരിപാടി ഉണ്ട് അത് എന്തിനു എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല പക്ഷെ അത് ഒരു പരിധിവരെ അവർക്ക് ആ സാധനം വൃത്തികേടില്ലാതെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പക്ഷെ ആ സാധനത്തിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നു എനിക്ക് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ സമയമായിരിക്കും ഇതിന് സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഇത് ഇത്രയും ടൈം ഇതിനൊരു ഒന്ന് ഒരു ഒരു മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ തീർക്കാവുന്ന ഒരു സാധനം കൊണ്ടുപോയിട്ട് രണ്ട് രണ്ടര മിനിറ്റ് ഒക്കെ അടുപ്പിച്ച് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപാര ലാഗാണ് ആണ് പ്രത്യേകിച്ച് എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ ഇത് കണ്ട് 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 കടൽ കാരണം നമുക്കറിയാം പ്രഡിക്റ്റബിളാണ് എന്താ നടക്കാൻ പോകണേ എന്നുള്ളത് ഈ റിവഞ്ച് പെപ്പ എന്തിനും ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഭയങ്കര പ്രഡിക്റ്റബിളാണ് ആരോട് ചെയ്യുന്നുള്ളത് ഭയങ്കര പ്രഡിക്റ്റബിളാണ് പക്ഷേ രക്ഷയിൽ ഈ സാധനം വലിയ പിന്നെ മണികണ്ഠൻ മണികണ്ഠൻ്റെ റോള് അങ്ങനെയൊക്കെ കിട്ടിയ റോൾ അങ്ങേര് ഒരു ഭയങ്കരമായിട്ട് ചെയ്തു ഭയങ്കരമായിട്ട് ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു മണികണ്ഠിനകത്ത് സോ മണികണ്ഠൻ്റെ റോളാണ് എനിക്ക് തോന്നുന്നത് ഇതിൽ ഭയങ്കരമായിട്ടൊന്ന് വേറിട്ട് നിൽക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് കൺവിൻസിങ് ആയത് മണികണ്ഠനും പിന്നെ നമ്മളെ ഷബീർ കല്ലറക്കിയല്ലേ ആണ് അപ്പം എന്താണെങ്കിലും കൊണ്ടാൽ ഒരു പവർ പാക്ക്ഡ് മൂവി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര പവർ നിങ്ങൾ പ്രതീക്ഷിപ്പം ഉണ്ടപ്പോൾ എപ്പോഴാണ് അത്ര പവർ ഇതിൽ വന്നിട്ടില്ല ബട്ട് സ്റ്റിൽ എ ഡീസൻ മൂവി ഡീസൻ മൂവി എന്ന് ഞാൻ പറയാൻ കാരണം ഭയങ്കര എഫേട്ടാണ് ഈ കടലിൽ ഇത് ഷൂട്ട് ചെയ്യുക എത്രത്തോളം ഇത് കംപ്ലീറ്റ്ലി കടലിലാണോ അതോ ഞാൻ പൂളിലാണോ ഗ്രാഫിക്സ് ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്താണെങ്കിലും ഉണ്ട് നല്ല രീതിയിൽ എഫേർട്ട് ഉണ്ട് ഇതിനകത്ത് കാരണം ഷൂട്ട് ചെയ്യാൻ ഭയങ്കര പാടുള്ള പണിയാണ് അത് അത്യാവശ്യം വൃത്തിക്ക് നമുക്കൊരു മോശം പറയാൻ പറ്റാത്ത രീതിയിൽ എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് സ്റ്റോറി എന്ന് പറയാൻ സ്റ്റോറിയാണ് ലാഗിങ് ആയ ഭയങ്കര കുറഞ്ഞൊരു സ്റ്റോറി പിന്നെ രാജ്വീർ ഷെട്ടിനെ ഒക്കെ കൊണ്ടുവന്ന് നിങ്ങളെ അഭിനയിപ്പിക്കുമ്പോൾ അങ്ങേക്ക് കുറച്ച് കൊടുക്കണം സ്ക്രീനിൽ അങ്ങനെ ഇന്നൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് മലയാളികൾ കന്നടത്തിൽ അങ്ങനെ കണ്ട് കണ്ടു ഇങ്ങനെ ഇങ്ങനെ അതാണ് രാജ്മീർ ഷെട്ടിക്കൊക്കെ ഒരു എക്സ്പെക്റ്റേഷൻ മലയാളികൾക്ക് അങ്ങനെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ചുമ്മാ വെറുതെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് പോകരുത് അത്യാവശ്യം നിങ്ങൾ കാണിക്കണം അങ്ങനെ ഓക്കെ അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും കാണുക ഓണമാണ് ഓക്കെ ഇറ്റ്സ് ഫോർ മീ ഇറ്റ്സ് ആൻ ആവറേജ് മൂവി കൊണ്ട്